ലഡാക്കിൽ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയെന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സത്യത്തിൽ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയോ? രാഹുൽ പറയുന്നതിൽ വാസ്തവമുണ്ടോ അതോ മോദി പറഞ്ഞതാണോ ശരി? ലഡാക്ക് സന്ദർശന സമയത്ത് കാർഗിലിൽ നടന്ന സമ്മേളനത്തിലാണ് ചൈന ഇന്ത്യൻ ഭൂമിയിലേക്ക് കടന്നുകയറിയെന്ന ആരോപണം രാഹുൽ ശക്തമാക്കിയത്. ഒരു കാര്യം വ്യക്തമാണ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഭൂമിയാണ് ചൈന ഇന്ത്യയുടെ കയ്യേറിയിട്ടുള്ളത്. ലഡാക്ക് ഒരു സ്ട്രാറ്റജിക് മേഖലയാണ്. എന്നാൽ പ്രതിപക്ഷ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ചൈന കയ്യേറിയിട്ടില്ലെന്ന് പറഞ്ഞത് ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ ലഡാക്കിലുള്ള എല്ലാവർക്കും അറിയാം, ലഡാക്കിലെ ഭൂമി ചൈന കയ്യേറിയിട്ടുണ്ട്. ലഡാക്ക് സന്ദർശനം വെറുപ്പിനും അക്രമത്തിനും എതിരെയുള്ള യാത്രയെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. തണുപ്പുകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച നിമിത്തം ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ലഡാക്കിൽ എത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനാലാണ് മോട്ടോർ ബൈക്കിൽ ലഡാക്കിലെത്തിയതെന്നും രാഹുൽ കാർഗിലെ റാലിയിൽ പറഞ്ഞു. നേരത്തെ ഓഗസ്റ്റ് 20 രാഹുൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ ശക്തമായി വിമർശിച്ചിരുന്നു. ലഡാക്കിലെ ആളുകളുമായി സംവദിച്ചതിൽ നിന്ന് വ്യക്തമായ കാര്യമാണെന്നാണ് രാഹുൽ വിമർശനത്തെ വിശേഷിപ്പിച്ചത്. ലഡാക്കിലെ ജനങ്ങളുടെ രാഷ്ട്രീയ സ്വരം അടിച്ചമർത്തിയിരിക്കുകയാണ്. തൊഴിൽ സംബന്ധിതമായ സർക്കാരിന്റെ എല്ലാ വാഗ്ദാനവും തെറ്റാണെന്ന് തെളിഞ്ഞു. മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ ഭൂപ്രദേശം ചൈനീസ് സൈന്യം കൈയടക്കുന്നതിൽ ലഡാക്കിലെ ജനങ്ങൾ അസ്വസ്ഥരാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഒരു കാലത്ത് ഹിന്ദി ചീനി ബൈ ബൈ എന്ന് വാദിക്കുകയും 45,000 ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് രാഹുൽ നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെന്ന മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു വിനോദസഞ്ചാരി എന്ന നിലയിലാണ് രാഹുൽ ലഡാക്ക് സന്ദർശിച്ചത്. എന്നാൽ എവിടെ സന്ദർശിച്ചാലും രാജ്യത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമാണ്. ആത്മാഭിമാനത്തോടെ ഇന്ത്യൻ ജവാന്മാർ ചൈനയ്ക്കെതിരെ പോരാടുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചാൽ ചൈനയ്ക്ക് വേണ്ടി അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് രാഹുലിന്റെ പതിവാണെന്നും അദ്ദേഹം പറഞ്ഞു. 2020 മെയ്യിൽ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ 6 ഇടങ്ങളിൽ ചൈന സേന കടന്നുകയറിയതിനെ തുടർന്ന് ആരംഭിച്ച സംഘർഷം ഇനിയും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. 19 തവണ സേനാതലത്തിലും പലവട്ടം നയതന്ത്ര തലത്തിലും ചർച്ചകൾ നടന്നെങ്കിലും ചൈന ഡെബ്സങ് ഡെംചോക് എന്നിവിടങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇവിടെ നേരത്തെ ഇന്ത്യൻ സൈന്യം പട്രോളിംഗ് നടത്തിയിരുന്ന പല പോയിന്റുകളിലും ഇപ്പോൾ പട്രോളിംഗ് നടത്താനാവാത്ത അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 14 നടന്ന ചർച്ചയിൽ ഇക്കാര്യം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലയിൽ നിന്ന് സേനാ പിന്മാറ്റം ഊർജിതമാക്കാൻ ഇന്ത്യയും ചൈനയും നടപടികൾ എടുക്കുമെന്നാണ് വിവരം. ഇതിനുള്ള നിർദ്ദേശം കമാൻഡർമാർക്ക് നൽകാൻ ജോഹന്നാസ്ബർഗിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ തീരുമാനമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. നേരത്തെ ബാലിയിൽ നടന്ന G20 ഉച്ചകോടിയിലും ഇരു നേതാക്കളും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ത്യക്കുള്ള ആശങ്ക പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്തയും പറഞ്ഞു. തുടർന്നാണ് സേനാ പിന്മാറ്റം വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കാനും തീരുമാനിച്ചത്.